നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ വിജയനാഥ്. തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രം. ഇത്തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു. ജനങ്ങളെ ഏതൊക്കെ വിഷയങ്ങളാണ് ഏറ്റവുമധികം സ്വാധീനിച്ചത്? അതിന് LDF ഉയർത്തിയ വിഷയങ്ങളാവാം, UDF ഉയർത്തിയ വിഷയങ്ങളാവാം, NDA മുൻപോട്ട് വെച്ച വിഷയങ്ങളാവാം. ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത്ര കണ്ട് ശക്തി ആർജിച്ചില്ല അവസാന ദിനങ്ങളിൽ. എന്നാൽ UDF മുൻപോട്ട് വെച്ച പുതിയ കുറേയേറെ പ്രചരണ വിഷയങ്ങളുണ്ടായിരുന്നു. LDF തങ്ങളുടെ വജ്രായുധമൊക്കെ വളരെ മുൻപേ തന്നെ ഉപയോഗിച്ചു. അവരതിൽ വിജയം കണ്ടുവെന്നാണ് ചാനൽ വിധിയെഴുത്തുകൾ വരുന്നത്. എന്താണ് ഈ ഇലക്ഷനെ സ്വാധീനിച്ച മുഖ്യ ഘടകങ്ങളായി അങ്ങേക്ക് തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ ഈ എക്സിറ്റ് പോളിനെ സ്വാധീനിച്ച വിഷയങ്ങളല്ല ഞാൻ ഇപ്പൊ പറയാൻ പോണത്. അതല്ല എന്റെ ചർച്ചാ വിഷയം. എന്റെ ചർച്ചാ വിഷയം ഇപ്പൊ സോമൻ പറഞ്ഞനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അതിനെ എനിക്ക് തോന്നുന്നത് നമുക്ക് രണ്ട് ഘട്ടമായിട്ട് തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിന് ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ ഉയർന്നു വന്ന വിഷയം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും LDFന് അനുകൂലമായിട്ടുള്ള LDFന്റെ പോസിറ്റീവ്സ് ആണ് ആദ്യം ഉയർന്നു വന്നത്, അതിശക്തമായി വന്നത്. അത് എന്ന് പറഞ്ഞാൽ കിറ്റ് പെൻഷൻ, കിറ്റ് പെൻഷൻ, ഈ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന ആ ഒരു നടപടി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വലിയ തോതിൽ അത് വരികയും പിന്നെ അതിനേക്കാൾ പിണറായി വിജയന്റെ ഒരു കരുതൽ, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ജനങ്ങളെ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടന്ന, സുരക്ഷിതമായി കേരളത്തെ പരിപാലിച്ച ഒരു ക്യാപ്റ്റൻ, ആ ഒരു ഇമേജും അവരാദ്യഘട്ടത്തിൽ നന്നായി മാർക്കറ്റ് ചെയ്തു. അത് അതിനകത്ത് നമ്മൾ കണ്ടെന്നാന്ന് ചോദിച്ചാല് അത് അവരാദ്യഘട്ടത്തിൽ മാർക്കറ്റ് ചെയ്തു എന്നുള്ളതല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരൊരു 6-7 മാസം മുമ്പ് തന്നെ അതിന്റെ മാർക്കറ്റിംഗ് ആരംഭിച്ചു എന്നാണ് എനിക്ക് പോയി. അവർ ഏതോ ഒരു PR അവർ ഏർപ്പാടാക്കിയിട്ട് ആ PR പിന്നെ സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയന്റെ ദൈനംദിന പത്രസമ്മേളനങ്ങൾ തന്നെ തീരുമാനിച്ചത് ഈ PR അല്ല. കോവിഡിന്റെ തുടക്ക സമയത്ത് ശൈലജ ടീച്ചർ ആയിരുന്നു പത്രസമ്മേളനങ്ങൾ നടത്തിയിരുന്നത്. പെട്ടെന്ന് തന്നെ മൈക്ക് ഏറ്റെടുത്ത് പിണറായി വിജയൻ കളത്തിലിറങ്ങി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രത്യേക ടീമിനെ ഈ കോവിഡ് പത്രസമ്മേളനം മാനേജ് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അവര് 4-5 പേരുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ആയിരുന്നു. അവരുടെ മുഖ്യ ഉത്തരവാദിത്വം എല്ലാ ദിവസത്തെയും ചീഫ് മിനിസ്റ്ററുടെ പത്രസമ്മേളനത്തിന് വേണ്ട ഈ മെറ്റീരിയൽ തയ്യാറാക്കുക, കൃത്യമായി അവതരിപ്പിക്കുക. പക്ഷെ അതിൽ പിണറായി വിജയൻ വിജയിച്ചു. അല്ല അവൻ പറഞ്ഞ്, ഞാൻ അതിലേക്ക് ഒന്ന് വരാം. അതായത് വാർത്താ സമ്മേളനം വലിയ ജനകീയമായിരുന്നു, ജനകീയമായിരുന്നു. അല്ല തുടക്കത്തിൽ ഈ പിണറായി വിജയന്റെ ദൈനംദിന പത്രസമ്മേളനം എന്നുള്ള തീരുമാനം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്തൊരു എക്സർസൈസ് ആണ് എന്നുള്ള വിവരമാണ് ഇപ്പൊ കിട്ടുന്നത്. ലോക്ക്ഡൌണും കോവിഡ് സമയത്ത് ഇവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അല്ല ഞാൻ പ്രതിപക്ഷത്തിന്റെ പിന്നാലെ ആയിപ്പോയി, കാരണം മുൻപിലോടി പിണറായി വിജയൻ. അപ്പൊ അവിടെ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പം മനസ്സിലാക്കുന്നത് ഈ കോവിഡിന്റെ കണക്കുകൾ പത്രസമ്മേളനത്തിൽ മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം വന്നു. ആ സമീപനം വന്നപ്പോഴാണ് ആളുകളുടെ ശ്രദ്ധ അതിലേക്ക് വലിയ തോതിൽ തിരിഞ്ഞത്. നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിലൊന്നും കോവിഡിന്റെ എണ്ണം മുഖ്യമന്ത്രിയല്ല പ്രഖ്യാപിക്കുന്നത്, ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പാണ് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇവിടെ കോവിഡിന്റെ എണ്ണം എത്ര, കോവിഡ് ബാധിച്ച് മരിച്ചവരെത്ര, ഇതൊക്കെ ആദ്യം ഈ ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ കൂടെയാണ് പ്രഖ്യാപിച്ചത്. അതിന് ഈ പറഞ്ഞ പോലെ ബുദ്ധിജീവികളൊക്കെ ഇൻഫർമേഷൻ ഹോർഡിംഗ് എന്നാണ് പറയുന്നത്, ഇൻഫർമേഷൻ പിടിച്ചു വെച്ചിട്ട് അപ്പൊ എല്ലാ ദിവസവും ആളുകൾ വൈകിട്ട് വന്ന് ഇതിനെ മുന്നിലിരിക്കുന്നു, മുന്നിലിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോവിഡ് വന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് മരിച്ചു. നമുക്ക് ഓർമ്മയുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ എത്ര പേർ മരിച്ചു എന്നുള്ള വിവരം പോലും മുഖ്യമന്ത്രിയാണ് ആദ്യം അത് പറഞ്ഞിരുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനം, ഒരു സെക്യൂർ ഫീൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ഇല്ലെന്നുള്ളതിനേക്കാൾ ഉപരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം വലിയൊരളവ് വരെ വിജയിച്ചു എന്ന് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തെളിയിച്ചു. അതായത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വന്ന പ്രീ പോൾ സർവേകൾ മുഴുവൻ, നേരത്തെ സോയ്മൻ പറഞ്ഞതുപോലെ പല പ്രതിസന്ധി വന്നപ്പോഴും ആ പ്രതിസന്ധിയിലും കരുതലോടുകൂടി സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ശക്തനായൊരു ഭരണാധികാരി, അതുകൊണ്ട് ആ ഭരണാധികാരിക്ക് തുടർഭരണം ഉണ്ടാവണം എന്നുള്ള നിലയിലേക്ക് ആദ്യഘട്ടത്തിൽ ഈ പ്രീ പോൾ സർവേകളെല്ലാം പോയി.
ഇന്ത്യയിലെ ചില തലമുതിർന്ന പത്രപ്രവർത്തകർ പിണറായി വിജയനെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടു. തമിഴ്നാട്ടിലെ ചില നേതാക്കൾ, സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ കോവിഡ് മാനേജ്മെന്റിന്റെ പേരിൽ അഭിനന്ദിച്ചു. മനസ്സിലായി. അപ്പൊ ആ നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ വൻ വിജയം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് അന്ന് നേടി. ആദ്യഘട്ടത്തിൽ മോദി പോലും പിണറായി വിജയനെ അഭിനന്ദിച്ചു. അപ്പോ ആ സർവേകളെല്ലാം വന്ന സമയത്ത് പിണറായി വിജയൻ അജയ്യനായി. ആ സമയത്ത് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ കോവിഡ് കണക്കുകളൊക്കെ ചിലതൊക്കെ ആ സമയത്ത് തമസ്കരിച്ചു എന്നൊരു സംശയമുണ്ട്. അല്ല, അതൊക്കെ 100% കോവിഡ് കണക്കുകളെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എത്ര പേർ മരിച്ചു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും അത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കൂടെ പുറത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ആദ്യഘട്ടത്തിൽ സോമൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സംസ്ഥാനത്തെ കരുതലോടുകൂടി ചേർത്ത് നിർത്തി രക്ഷിച്ച ഒരു നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ആദ്യഘട്ടത്തിൽ സർവേകൾ വന്നത്. ആ സർവേകളെല്ലാം വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ യു ഡി എഫ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാസ് ഇൻ ടോട്ടൽ ഡിസ്അറേ എന്ന് വേണം നമുക്ക് പറയാം. കാരണം തമ്മിത്തല്ലായിരുന്നു, സ്ഥാനാർത്ഥികൾ തീരുമാനിക്കപ്പെട്ടില്ല, അവിടെ 10 ദിവസം മറ്റോ അവിടെ ഡൽഹിയിൽ കളഞ്ഞു. ആ സമയത്താണ് വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ വലിയൊരു മുന്നേറ്റം എൽ ഡി എഫിനുണ്ടായത്. ഇവരെ ആ സമയത്ത് ഹോട്ടലെല്ലാം സമാഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ പക്ഷേ പറ്റിയതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പീക്ക് നേരത്തെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വന്നുപോയി. ആ പീക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ പല ഇന്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ പീക്കിന് ശേഷം പയ്യെ 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 താഴോട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വിഷയങ്ങളല്ലാതെ വേറൊരു വിഷയങ്ങളും പറയാനുണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് വന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിറ്റിലേക്കും പെൻഷനിലേക്കും ചുരുങ്ങി അത് കേന്ദ്ര മുദ്രാവാക്യമായി എടുത്തതോടെ വികസന പ്രശ്നങ്ങൾ, മറ്റുള്ള നേട്ടങ്ങൾ, ഇതൊന്നും അവതരിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ വന്നു. ഇപ്പോൾ വികസന വിപ്ലവം നടത്തിയ ആളെന്നാണ് പിണറായി വിജയനെ കുറിച്ചിട്ട് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പം നിർഭാഗ്യവശാൽ ഇത് കിറ്റിലേക്കും പെൻഷനിലേക്കും കേന്ദ്രീകരിച്ചു. ഇവിടെ ഇന്നലെ എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത് ആദ്യം മാധ്യമങ്ങളെയൊക്കെ കയ്യിലെടുത്ത് കേരളത്തിൽ എൽ ഡി എഫ് തരംഗമുണ്ട് എന്ന് പ്രീപോൾ സർവേകളിലൂടെ വരുത്തി തീർത്തു. അതിനുശേഷമാണ് ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ആ തരംഗമുണ്ട് എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം ഉറപ്പാണ് എൽ ഡി എഫ് എന്നത് വളരെ ശാസ്ത്രീയമായി കേരളത്തിൽ പ്ലാന്റ് ചെയ്ത ഒരു മുദ്രാവാക്യമെന്നാണ് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണത്. അതുപോലെ വേറെ കാര്യമുണ്ട്. ഈ വടകരയിൽ പിന്നെ യു ഡി എഫും ആർ എം പിയും ഒക്കെ അവിടെ കൊലപാതക രാഷ്ട്രീയം എടുത്തിട്ടപ്പോൾ ഇവിടെ അവരതിന് മറുപടി പറയാനായിട്ട് പോയിട്ടില്ല, മറിച്ച് വികസനമാണ്. അതെ, പല കാര്യങ്ങളിലും ശബരിമല ഉൾപ്പെടെ അവർ മറുപടി പറയുന്നത് ഈ പറഞ്ഞ പോലെ പി ആർ തന്ത്രത്തിലെ രണ്ടാം ഭാഗമാണ്. അതെ, ആ രണ്ടാം ഭാഗത്തിലാണ് എൽ ഡി എഫ് ഉറപ്പാണ്. എൽ ഡി എഫ് ഉറപ്പാണ് എൽ ഡി എഫ് എന്ന് പറയുന്നതിൻ്റെ ഒക്കെ പുറകിൽ വലിയൊരു സന്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് അതിനകത്തൂടെ കൊടുക്കുന്നത്. ഉറപ്പാണ് അല്ല, വെറുതെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നാണ് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞത്. സംശയമൊന്നുമില്ല, അതിന് ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തി, പ്രീ പ്ലാൻഡ് ആയിരുന്നു, അതിൽ ആരും സംശയമില്ല. കാരണം എന്നുവെച്ചാല് അത് ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഈ സംസാരത്തിലൂടെ ഇപ്പം പല പി ആർ ഏജൻസികളും അവരുടെ പരസ്യവാചകങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ സ്വാഭാവികമായി നടത്തുന്ന ചില സംഭാഷണങ്ങളിലൂടെയാണെന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളിങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഉറപ്പല്ല എൽ ഡി എഫിന് എന്നുള്ള നിലയിൽ അത് കൊണ്ടുവന്നു. അപ്പം ആ നിലയിൽ പി ആർ ഏജൻസി പറഞ്ഞനുസരിച്ച് ഘട്ടം ഘട്ടം ഘട്ടമായി ഇതെല്ലാം കൊണ്ടുവന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണ് പറ്റിയെന്നറിയാമോ, ഇതെല്ലാം കൊണ്ടുവന്നെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസാനം 8-10 ദിവസം ആയപ്പോഴത്തേക്കാണ് യു ഡി എഫിന് അവരുടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെല്ലാം പിന്നെ 1-by-1 അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. അല്ല, യു ഡി എഫ് ഒരു ഡു ഓർ ഡൈ അവരുടെ പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശമായി. അതാണ് ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ടത്. ഇപ്പം ഇക്കുറി ഇത് അവസാനത്തേതാണ്, അവസാന ബസ്സാണ് എന്നൊക്കെയുള്ള ഒരു സന്ദേശം പരന്നിരുന്നു. മനസ്സിലായി. അത് വളരെ നിർണായകമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും തർക്കങ്ങളും വിഭാഗീയതയുമായി. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അവർ അമ്പയെ പരാജയപ്പെടാൻ കാരണം ഈ തമ്മിലടിയായിരുന്നു. പക്ഷെ ഇവിടെ സോമൻ പറഞ്ഞതുപോലെ അവർക്ക് എല്ലാവർക്കും ഒരു ആത്യന്തിക ബോധ്യമുണ്ടായി. എന്താണ്? ഇത്തവണയില്ലെങ്കിൽ ഇനിയില്ല എന്ന് പറഞ്ഞാൽ കതിരിട്ടുണ്ട് ഒരു പൊതുചടങ്ങിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അംഗീകാരമില്ല എന്നുള്ള നിലയിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി 5 വർഷം പറഞ്ഞില്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ അവർ വന്നതോടുകൂടി ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ മുഴുവൻ നേതൃതലത്തിലും അണികളുടെ തലത്തിലും അവരങ്ങ് തീർത്തു. അവരങ്ങ് ഒറ്റക്കെട്ടായി. സ്ഥാനാർത്ഥിത്വം കിട്ടാരുന്നവരല്ല ഇതെല്ലാം മറന്നു. കാരണം വെച്ചാൽ ചോരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നല്ല സ്ഥാനാർത്ഥികളുണ്ട്. അതെ, അങ്ങനെ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഈ പുതിയ സ്ഥാനാർത്ഥികളുള്ളത്.
ഈ പുതിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊന്നും വലിയ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി താങ്ക്സ് ടു യു ഡി എഫ് ഈ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് വലിയ തോതിൽ ചർച്ചകൾ വന്നു. അവിടെ എൽ ഡി എഫിനെ പറ്റിയൊരു വലിയൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഡി എഫിൻ്റെ ഈ പ്രസരിപ്പുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് മറ്റവരുടെ ശതകോടീശ്വരന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്, മലപ്പുറത്തൊക്കെ നിൽക്കുന്ന കോടീശ്വരന്മാരിൽ കോടീശ്വരന്മാർ, അത് വന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഇതിൻ്റെ ഇടയിലാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനം കയറി വരുന്നത്. അത് കയറി വന്നു, അത് മത്സ്യമേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, അതുമായി ബന്ധപ്പെട്ട് രൂപതകൾ പ്രശ്നങ്ങളുമായിട്ട് വന്നു. ഇതെല്ലാം വരുന്നതിനിടയിലാണ് പിന്നെ ഇരട്ടവോട്ടിൻ്റെ വിഷയം വന്നു. അല്ല, ഞാനതിലേക്ക് ഇരട്ടവോട്ടിൻ്റെ വിഷയം വന്നു. ആ ഇരട്ടവോട്ടിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്കും അത് പ്രതിപക്ഷ നേതാവ് അടുത്ത് ഹൈക്കോടതിയിൽ പോയി, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി, ആ നിലയിൽ സാധനങ്ങൾ വന്നു. അവസാന നിമിഷം എന്ത് സംഭവിച്ചു, ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ വന്നൊരു വലിയ ചലനം അവരുണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് വന്നപ്പോഴത്തേക്കാണ് ഈ പാർട്ടിക്കകത്തെ അണികളുടെ ഇടയിൽ തന്നെ പ്രശ്നം എന്നുള്ള സാധനം വന്നു. ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു, ക്യാപ്റ്റൻ എന്നുള്ള വിളി വന്നു, പാർട്ടിക്കകത്ത് പ്രശ്നമെന്നുള്ള നിലയിൽ വന്നു. അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തപ്പോൾ ഇവർ നേരിട്ടു. ഇതിനെല്ലാം ഉപരിയായി നിർണായകമായി ഞാൻ കാണുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളുടെ ധ്രുവീകരണം, അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഈഴവനായിക്കോട്ടെ, നായരായിക്കോട്ടെ, ഇതെല്ലാവരുടെയും ഒരു ധ്രുവീകരണം കൂടി കയറി വന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിർഭാഗ്യവശാൽ എൽ ഡി എഫിന് സംഭവിച്ചത് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ, അവർ വളരെ നേരത്തെ മുതൽ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഘട്ടം ഘട്ടം ഘട്ടമായി അവരത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത, തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ കയറി വരികയും ഈ എൽ ഡി എഫിൻ്റെ ഈ പ്ലസ്സുകളെ മുഴുവൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓവർവെം ചെയ്യുന്ന നിലയിലേക്ക് ഈ സാധനം വരികയും ചെയ്തു. ഇതാണ് ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് ഈ അവസാന നിമിഷത്തിൽ എനിക്ക് പറയാം. പക്ഷേ ഷാജഹാനിനകത്ത് ഈ ഇവര് എൽ ഡി എഫ് ഇപ്പൊ അവകാശപ്പെടുന്നത് ക്ഷേമ പെൻഷനും പക്ഷ്യക്കിറ്റിന്റെ കാര്യത്തിലുമാണ്. പക്ഷേ ഈ പക്ഷ്യക്കിറ്റിന്റെ കാര്യത്തിനകത്ത് കോൺഗ്രസിനോ ബി ജെ പിക്കോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യമുണ്ട്. കേന്ദ്രത്തിന്റെ കേന്ദ്രമാണ് എന്നുള്ളത് ഇവർക്ക് രണ്ടുപേർക്ക്, കോൺഗ്രസ്സുകാരത് പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബി ജെ പിക്ക് അനുകൂലമാണ്. ബി ജെ പിക്ക് എന്നാൽ ഇതൊട്ട് വ്യക്തമായിട്ട് ജനങ്ങളിൽ എത്തിക്കാനും കഴിയാതെ പോയതൊരു വലിയ പരാജയമല്ലേ? അല്ല, അത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുമ്പോഴും കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ സമയം വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ജനങ്ങൾ, ഭൂരിപക്ഷ ജനങ്ങളും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു. പിന്നീട് ഇപ്പോൾ ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ പോയ വോട്ടുകളെ തിരികെ പിടിക്കേണ്ട ഒരു ഗതികേട് കൂടി ഏറ്റെടുക്കേണ്ടി വന്നു യു ഡി എഫിന് എന്നാണ് പൊതുവേ. ആ വാദം ഒരു യുക്തിഭദ്രമല്ലാത്ത വാദമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എത്രത്തോളം തിരികെ പിടിക്കാൻ കഴിഞ്ഞു, ഒരു കാര്യം ഉറപ്പാണ്. ആ ഉറപ്പായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഐക്യവും അവരുടെ ഒരുമയായിരുന്നു. അത് പക്ഷേ ഏറ്റവും ഒടുവില്ല, അവസാനത്തെ ഒരു 10 ദിവസം പ്രകടമായുള്ളൂ. ഞാൻ അതിലേക്കാണ് വരുന്നത്, ആ 10 ദിവസം, അത് 10 ദിവസം ആയിരുന്നു അത് പ്രകടമാകേണ്ടിയിരുന്നു. ആ പ്രകടമായ സമയത്ത് അത് പീക്ക് ചെയ്തു എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ, നമ്മൾ സാധാരണ ഇതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോക്കാൻ സാധ്യതയുള്ളവരാണ് തമ്മിലടിയുമായിട്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് കൂട്ട അടി എന്ന് തുടങ്ങി. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊന്ന് നോക്കി, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് തമ്മിലടി നടന്നത് മുഴുവൻ സി പി എമ്മിനകത്താണ്. കോൺഗ്രസിനകത്ത് ഒരു വിധത്തിലുള്ള തർക്കവിഷയങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, യു ഡി എഫിന് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഗുണകരമായി വന്നു. എൽ ഡി എഫ് വളരെ സുസംഘടിതമായി തീരുമാനിച്ച് രംഗത്തിറങ്ങിയെങ്കിലും അവസാന നിമിഷമായപ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നു. ഇതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു പൊതു സാഹചര്യം എന്നാണ് എനിക്ക്. അല്ല, അവിടെ നമുക്കിപ്പോൾ ചാനൽ സർവേകളെ വിശ്വാസത്തിൽ എടുക്കണ്ട. പക്ഷേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഉണ്ടായിരുന്ന 100-ലധികം സീറ്റുകൾ ഇത്തരം ചില കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ 10-ഓ 25-ഓ കുറവ് വന്നാലും 75-77 സീറ്റിൽ എൽ ഡി എഫിന് തുടർഭരണം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാവാം. എങ്കിലും ഏറ്റവും ഒടുവിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അന്ന് ശബരിമല വിഷയം എടുത്തിടുന്നു. അതിൽ ഈഴവ കൺസോൾട്ടേഷൻ തൊട്ടപ്പുറത്തുണ്ടായി എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയൊരു വോട്ട് ഷെയർ
എൽ ഡി എഫിലേക്ക് മലപ്പുറം ജില്ല ഒഴിച്ച് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് കാലാകാലങ്ങളായി യു ഡി എഫിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇക്കുറി എൽ ഡി എഫിനും യു ഡി എഫിനും ഒരു ചെറിയ പങ്ക് ബി ജെ പിയിലേക്കും പോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ സാമുദായിക ഇക്വേഷൻസിൽ ചില മാറ്റങ്ങളൊക്കെ കേരളത്തിൽ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. അല്ല, സോയിമോൻ ഈ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. പക്ഷെ സോയിമോൻ ഈ പറഞ്ഞ വാദഗതികൾ യാഥാർത്ഥ്യമായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്തായിരുന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള ഏകീകരണമാണ് ഈ ജാതി മതങ്ങളുടെ ഇടയിൽ നടന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ എടുത്തു പറയാം. ഇപ്പോൾ നായന്മാരെ സംബന്ധിച്ചിടത്തോളം നായർ സമുദായം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് അവരുടെ വോട്ട് പോയിരുന്നു. അല്ല, അത് തടഞ്ഞു നിർത്താനുള്ള ജനറൽ സെക്രട്ടറിയുടെ ശ്രമമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, അത് അതിപ്പം അന്നത്തെ ദിവസം പിന്നെ എന്താണ് സുമാരൻ നായർ ആ പ്രസ്താവന ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സുസംഘടിതമായി അവസാന വോട്ട് പോലും നായന്മാരെ യു ഡി എഫിനായിരുന്നു കൊടുത്തിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവസാന നിമിഷം അവസാന ദിവസം ശബരിമല എടുത്തിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? യു ഡി എഫും എൽ ഡി എഫും അതിനകത്ത് ചാടി വീണു. നമ്മൾ ഓർമ്മയില്ലേ? മറ്റേ ദേവഗണങ്ങൾ പറഞ്ഞിട്ട് ചാടി വീഴിച്ചു. അപ്പോൾ അതാണ്, നായന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും പോയിട്ടുള്ള മുഴുവൻ നായർ വോട്ടുകളും യു ഡി എഫിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരു ഒരു ചർച്ചയാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം. ഇനി ഈഴവരുടെ കാര്യം നമ്മൾ നേരത്തെ, ഈഴവർ 2016 എന്തായിരുന്ന അവസ്ഥ? ഈഴവർ 2016 വളരെ സുസംഘടിതമായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നു ഫുള്ളായിട്ട്, അതെല്ലാവർക്കും അറിയാൻ തരും. പക്ഷെ ഇത്തവണ എന്താ സംഭവിച്ചത്? ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ ഇലക്ഷന്റെ ഘട്ടത്തിൽ ഒരു തവണ പോലും എൽ ഡി എഫിന് അനുകൂലമായി വന്നില്ല. സൈലന്റ്. എന്നാൽ യഥാർത്ഥത്തിൽ 2014 2019 പരസ്യമായി പിണറായിന് അനുകൂലമായി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇലക്ഷൻ രണ്ടു ദിവസം മുമ്പ് എന്ന് പറഞ്ഞ എന്താ അതിന് പിന്നാമ്പുറ കഥയുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ഭയപ്പെടുത്തിയാണ് കൂടെ പിണറായി വിജയൻ നിർത്തിയിരുന്നത്. അത് വെള്ളാപ്പള്ളിയോട് അടുത്ത കേന്ദ്രങ്ങൾ പല സൂചനകളും അതേക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പക ഉള്ളിലുണ്ട്. അതല്ല, അതിനേക്കാൾ പ്രധാനം ഈ പറഞ്ഞതാണ്, ഭയപ്പെടുത്തി കൂടെ നിർത്തുകയാണ്. മനസ്സിലായി? ഭയപ്പെടുത്തി കൂടെ നിർത്തി, അതിന്റെ ഒരു പകയുണ്ട് പുള്ളി. അതുകൊണ്ട് ഇക്കുറി പിണറായി വിജയൻ തുടർഭരണം ഉണ്ടായാൽ വീണ്ടും പ്രകോപിപ്പിക്കാൻ പേടിയുണ്ട്. അഥവാ യു ഡി എഫ് ആണെങ്കിൽ ആ കൂടത്തിൽ കൂടണം. വെള്ളാപ്പള്ളി ഒരു നയം സ്വീകരിക്കുക ചെയ്തു ഈ തെരഞ്ഞെടുപ്പ്. വെള്ളാപ്പള്ളി എടുത്ത നയം വളരെ സുവ്യക്തമായിരുന്നു. വെള്ളാപ്പള്ളി ഇത്തവണ പരസ്യമായി എൽ ഡി എഫിന് അനുകൂലമായിരിക്കണം ഇഴവർ എന്ന് പറഞ്ഞില്ല. പക്ഷെ സമുദായം എൽ ഡി എഫിന് ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്ന വലിയൊരു വിഭാഗം ഈഴവരുണ്ട്. ആ ഈഴവരാണ് നിർണായകം. സി പി എമ്മിന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ ഈഴവരാണ്. ആ ഈഴവർ മാറണമെന്നില്ല. പല സ്ഥലങ്ങളിലും യു ഡി എഫിന് വോട്ട് ചെയ്യാൻ എസ് എൻ ഡി പി സംഘങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എസ് എൻ ഡി പി വോട്ട് പിന്നെ സുരേന്ദ്രൻ പോകും. കോന്നിയിലും സുരേന്ദ്രന് കോന്നിയിലും സുരേന്ദ്രൻ ഞാൻ പറയട്ടെ, പിന്നെ പച്ച തൊടില്ല സുരേന്ദ്രൻ. സി പച്ച തൊടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ മൂന്നോ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് അറിയോ? ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചാൽ വെള്ളാപ്പള്ളിക്ക് ഏറ്റവും എളുപ്പം ഡീൽ ചെയ്യാൻ കഴിയുന്നത് യു ഡി എഫ് ആയിട്ടാണ്. ഉമ്മൻ ചാണ്ടി ജനത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായിന്റെ അടുത്ത് ഭയന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെള്ളാപ്പള്ളി ഇത്തവണ സുകുമാരൻ നായർ പറയുന്നിടത്ത് എൻ എസ് എസിലെ അംഗങ്ങൾ നായന്മാർ വോട്ട് ചെയ്യണം എന്ന് അത്ര നമ്മൾ വിശ്വസിക്കേണ്ട. പൊതുവേ ഇക്കുറി നായന്മാരുടെ വോട്ട് ഒരു പരിധിവരെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ വരവ്, മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനം, ഇതും നായർ വിഭാഗത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു വാദമുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അതായത് നായന്മാരുടെ വോട്ട് വലിയ തോതിൽ യു ഡി എഫിലേക്ക് തിരികെ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വലിയ തോതിലുള്ള വോട്ട് പിന്നെ ബി ജെ പിയിലേക്ക് പോയത്. അത് നല്ല പങ്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നും യു ഡി എഫിന് വലിയ തോതിൽ അത് ഗുണം ചെയ്തിട്ടുണ്ടെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ അടക്കം സൂചിപ്പിച്ചേക്കാം. ക്രിസ്ത്യാനികളുടെ കാര്യം സോമൻ പറഞ്ഞു. ക്രിസ്ത്യാനികൾ വിഘടിച്ച് നിന്നിരുന്നു, അത് സത്യമാണ്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളുടെ ഈ വിഘടിത രൂപം എൽ ഡി എഫിന് വലിയ ഗുണമുണ്ടായി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ വരവിൻ്റെ ഭാഗമായി
ക്രിസ്ത്യാനികൾ സംഘടിതമാവുകയും അവർ യു ഡി എഫിനൊപ്പം ഉറച്ചു നിന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നുള്ളൊരു തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഇത്തിരി അനാരോഗ്യം അലട്ടുന്നയാളാണ്, ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് വരില്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിലുണ്ടായി. അത് പക്ഷേ അപ്പോഴല്ല സുഖമനം ഉണ്ടായത്. അതായത് കോവിഡ് അദ്ദേഹത്തിന് ബാധിച്ചത് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പാണ്. അതായത് പിണറായി വിജയൻ കോവിഡ് ബാധിച്ച സമയത്താണ് അദ്ദേഹത്തിന് കോവിഡ്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഒരു ഉമ്മൻചാണ്ടിയുടെ വരവ് ഒരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ പിന്നീട് അത് ശരിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ഇത്തവണ ഫുൾഫില്ല് ചെയ്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുക എന്നുള്ളതായിരുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളെ യു ഡി എഫിന് പുറകിൽ അണിനിരത്തുക എന്നുള്ള ഒരു പണിയാണ് പിന്നെ ഉമ്മൻചാണ്ടി ചെയ്തത്. അത് ഉമ്മൻചാണ്ടി ഫലപ്രദമായി ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പൊതുവിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതായത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അവർ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. ആ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായിട്ടുള്ളത് യു ഡി എഫ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും മുന്നിലുണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഒരു അഞ്ച് വർഷവും കൂടി പിണറായി വിജയൻ ഭരിച്ചാൽ ഈ ക്രിസ്ത്യൻ മതന്യൂനപക്ഷവും മുസ്ലിം മതന്യൂനപക്ഷവും നിരന്തരമായി 10 വർഷം അധികാരത്തിന് പുറത്തു നിന്നു എന്നുള്ള ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുണ്ടാകുന്നത് ആ രണ്ട് സമുദായത്തിനും വലിയ അപകടം. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് കത്തോലിക്കരെ മാറ്റി ചിന്തിപ്പിക്കാം. അല്ല, അത് കത്തോലിക്ക വിഭാഗം, പക്ഷെ ക്രിസ്ത്യൻ മൊത്തം ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടല്ലോ, സ്വയം മൊത്തം ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഇടപെടാൻ സൗകര്യം എല്ലാ കാലത്തും യു ഡി എഫിനോട്. പക്ഷെ പരസ്യമായി നമ്മുടെ മലങ്കര ഓർത്തഡോക്സിലെ ക്ലിമീസ് ബാബയൊക്കെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് തീരുമാനി ഈ അടുത്ത കാലത്ത് വരെ. അല്ല, ഞാൻ പറഞ്ഞു അതെല്ലാമായിരുന്നു, പക്ഷെ അതെല്ലാം തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അത് മുഴുവൻ മാറി എന്ന് നമുക്ക് കാണാൻ കഴിയാം. ഇപ്പൊ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? യാക്കോബായ ഓർത്തഡോക്സ് ആയിരുന്നു. സ്വയം ശ്രദ്ധിച്ചു കാണും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി യാക്കോബായ ഓർത്തഡോക്സ് തർക്കം സംബന്ധിച്ചിട്ട് ഒരു അപശബ്ദങ്ങളും ഉയർന്നില്ല എന്ന് കണ്ടോണം. അത് കാണാതിരുന്ന എന്താണ്? ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ഒന്നുകൂടി വന്നാൽ ആ സമുദായത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു നേട്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ ഇങ്ങോട്ട് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നാൽ 10 വർഷം തുടർച്ചയായി പുറത്തു നിൽക്കുക എന്നുള്ളതാണ്. 10 വർഷം തുടർച്ചയായി പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് സമുദായത്തിനും വലിയ അപകടം സംഭവിക്കും എന്നുള്ളതുകൊണ്ട് അവരും ഒരു ധ്രുവീകരണത്തിന് അനുകൂലമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവസാന നിമിഷത്തിലും ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യു ഡി എഫിന് അനുകൂലമായിട്ടൊരു ഘടകം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മത സാമൂഹ്യ ഘടകങ്ങൾ. ഒരുപക്ഷെ 2-3 തെരഞ്ഞെടുപ്പിൽ വെച്ച് നോക്കിയാൽ എല്ലാ ഘടകങ്ങളും ഈ യു ഡി എഫിന് അനുകൂലമായി വന്നതായിട്ടാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഇല്ല, ഒരു നേട്ടവും വന്നിട്ടില്ല. ഈ പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ ഘടകങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന മറ്റ് ചില ഘടകങ്ങളുണ്ട് എൽ ഡി എഫിന് അനുകൂലമായി മാറിയേക്കാവുന്ന. ഒന്ന്, കുടുംബശ്രീ പ്രവർത്തകരുടെ വളരെ ചിട്ടയോടെയുള്ള ഒരു പ്രവർത്തനം. അവർ ഭൂരിപക്ഷവും എൽ ഡി എഫ് അനുഭാവികളാണ്. എൽ ഡി എഫിന് വേണ്ടി തന്നെയാണ് അവരുടെ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ പ്രളയകാലത്ത് സംസ്ഥാന തലത്തിൽ DYFI നടത്തിയ നേരിട്ടുള്ള പല ഇടപെടലുകൾ, ദുരിതാശ്വാസ പാക്കറ്റുകൾ എത്തിക്കുന്നത്, ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി ഭക്ഷണ പൊതികൾ എത്തിക്കുന്നത്, ഭക്ഷണം വലിയ തോതിൽ വലിയ സമൂഹ അടുക്കളയൊക്കെ സൃഷ്ടിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, സാമ്പത്തിക സഹായം ചെയ്യുന്ന കാര്യത്തിൽ, അത് വളരെ കൃത്യതയോടെ DYFI അക്കാലത്ത് ചെയ്തിരുന്നു. ഈ കോവിഡ് കാലത്തും വാർഡ് തലങ്ങളിൽ DYFI യൂണിറ്റുകൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ശമ്പളം പറ്റുന്ന വാർഡ് തല കോർഡിനേറ്റർമാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം സജീവമായി ജനങ്ങളുമായി ഇടപെടുക. ഇത്തരത്തിൽ ഒരു കേഡർ പാർട്ടിയുടെ എല്ലാ സവിശേഷതകളും ഉണ്ട് CPMനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് ഏറ്റവും ഒടുവിലാണ് കത്തിക്കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് ആ പടയൊരുക്കവുമായി എത്തിയത്. അതിനു മുമ്പ് തന്നെ എല്ലാം വേണ്ടത്ര ശ്രദ്ധയോടെ ആവനാഴിയിൽ എല്ലാ ആയുധങ്ങളും നിറച്ചായിരുന്നു CPM കടന്നു വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വയമാണ്, ഇതിലൊന്നും ഒരു തർക്കവുമില്ല. CPMന്റെ സംഘടനാ സംവിധാനത്തെ എന്നോട് മത്സരിക്കാൻ കോൺഗ്രസിന് ഇന്നല്ല, ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. പൈസയ്ക്കും ബുദ്ധിമുട്ടില്ല. ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞതാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ 25 പേർക്ക് ഒരാളെയാണ് CPM തീരുമാനിച്ചത്. എന്നിട്ട് പറഞ്ഞു 25 പേരിൽ 10 പേര് LDF ആണ്, പിന്നെ 15 പേര് UDF ആണ്. എന്നിട്ട് പറഞ്ഞു ഈ 15 പേരെയും ഇങ്ങോട്ട് തിരിച്ചു പിടിക്കാൻ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്നാണ് CPM പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് CPMന്റെ സംഘടനാ സംവിധാനത്തെ ചെറുക്കാൻ ഇപ്പോഴെന്നല്ല UDFന് ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്.
സി പി എം ഒരു ഒന്നര വർഷം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും സുസംഘടിതമായിട്ടുള്ള കേഡർ സംവിധാനമായിട്ടുള്ള സി പി എമ്മോ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും തോറ്റുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ഈ പറയുന്ന സംഘടനാ സംവിധാനങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും സി പി എം അധികാരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. അല്ല, പഴയ ഒരു പ്രചരണ രീതിയും കോർഡിനേഷൻ രീതിയും ഒക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. 2016 സി പി എം അധികാരത്തിൽ വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങൾ കൂടുതലായി ഇത്തരം ഏകോപനങ്ങൾക്ക്, ഇപ്പോൾ വാട്സാപ്പ് പോലെയുള്ള മൊബൈൽ ഫോണുകൾ പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു. അത് ഇവർക്ക് ഗുണകരമാകും തീർച്ചയായും. ഞാനതിനൊന്നും തർക്കിക്കുന്നില്ല, അവർ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊന്നും നമ്മളറിയാമല്ലോ ക്യാപ്സ്യൂളുടെ തരത്തിലൊക്കെ. പക്ഷേ സ്വയം കാണേണ്ട ഒരു കാര്യം എന്താണ്, തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ സി പി എം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? സി പി എമ്മിനകത്തു നിന്നുണ്ടായിട്ടുള്ള അസ്വസ്ഥതകളും തർക്കവിതർക്കങ്ങളുമാണ്. ഞാൻ പറഞ്ഞത് അത് രണ്ടു തരത്തിലുണ്ടായി. ഒന്ന്, നേതൃതലത്തിൽ തന്നെ ഉണ്ടായി. കണ്ണൂർ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായി. കണ്ണൂരിൽ വലിയ തോതിൽ സുസംഘടിതമായി തന്നെ ഇത്തവണ സി പി എമ്മിനെതിരായി പ്രവർത്തനം നടന്നു എന്നാണ് എനിക്ക് നേരിട്ട് അറിവുള്ളത്. അല്ല, മുഗൾ പരപ്പിൽ ഇത്തരം ചില ഓളം വെട്ടലുകൾ ഉണ്ടായാലും അടി അല്ല, ഞാൻ ഒരു ബേസ്മെന്റ് വളരെ സുസംഘടിതമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇത്തവണ സി പി എം അവസാന കാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ ഡൈ ഹാർഡ് ആയിട്ടുള്ള അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളുമാണ് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് തെരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുമ്പ് ഉണ്ടായത്. എന്താ ശരിക്കും സംഭവിച്ചത്? അണികളിൽ വലിയൊരു വിഭാഗത്തിന് മനസ്സിലായത് എന്താണ്? ഈ ഗവൺമെന്റ് ഒരു തവണയും കൂടെ വന്നാൽ ഈ പാർട്ടി തീർന്നു പോവും. പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചു വർഷം കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിയുമ്പോൾ ഈ പാർട്ടിയുടെ പണി തീരും. അതൊരു യു ഡി എഫ് മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. അല്ല, അത് യു ഡി എഫ് മുദ്രാവാക്യമായിട്ടാണ് ഉന്നയിച്ചതെങ്കിലും തെരഞ്ഞെടുപ്പിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പിൽ വന്നപ്പോൾ വലിയ തോതിൽ സി പി എമ്മിന് അത് പ്രശ്നമായി മാറി എന്ന് മാത്രമല്ല, പിണറായി വിജയന് തന്നെ താൻ ഏക ഛത്രാധിപതി അല്ല, തന്നെ തിരുത്താൻ ഈ പാർട്ടിയിൽ ആളുണ്ട് എന്ന് പറയേണ്ടി വന്നു ഒരു മനോരമയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ. എന്ന് മാത്രമല്ല, പിണറായി വിജയനെ ക്യാപ്റ്റൻ വിളി. നമ്മൾ ഇലക്ഷൻ രണ്ടു ദിവസം മുമ്പ് നോക്കിയേ, പാർട്ടിയുടെ പ്രകാശ് കാരാട്ട്, വൃന്ദാക്കാരാട്ട്, എസ് രാമേന്ദ്രമുള്ള ഉള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ ഉന്നത നേതാക്കന്മാർക്കും പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നതിന് തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. സീതാറാം യെച്ചൂരി ഉൾപ്പെടെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ എത്ര സുസംഘടിതമായിട്ടുള്ള കേഡർ സംവിധാനമാണെന്ന് പറഞ്ഞാലും പാർട്ടിയുടെ ജീർണതയും പാർട്ടിയുടെ ഏകാധിപത്യ സ്വഭാവവും പാർട്ടി അണികളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി പി എം ഈ അവസാന കാലത്ത് നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ സി പി എമ്മിൻ്റെ അണികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിശ്വാസ തകർച്ചയും സി പി എം അണികളിൽ തന്നെ വലിയൊരു വിഭാഗം യു ഡി എഫിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും ഒരു എക്സിറ്റ് പോളിനും അത് ഒപ്പിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സി പി എംകാരനും അവനോട് ചെന്നിട്ട് എക്സിറ്റ് പോളുകാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് പറയുമോ? പക്ഷേ എനിക്ക് തന്നെ എത്രയോ സി പി എംകാരെ അറിയാം, ഇഷ്ടം പോലെ സി പി എംകാരെ എനിക്കറിയാം. യു ഡി എഫ് ജയിക്കുമല്ലോ അല്ലേ സഖാവേ, എന്നോട് ചോദിക്കുന്ന എത്രയോ സി പി എംകാരുണ്ടെന്ന്. പക്ഷേ ആ സി പി എംകാരിൽ ഒരുത്തരോട് പോലും ഈ എക്സിറ്റ് പോളുകാരൻ ചെന്നിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന്റെ സുസംഘടിതമായിട്ടുള്ള സംഘടനാ സംവിധാനം വലിയ തോതിൽ അതിൽ വിള്ളല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു എക്സിറ്റ് പോളുകാരന് പോലും ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളുകളുടെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് വിലയിരുത്തുന്നത്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ, നാളെ തെരഞ്ഞെടുപ്പിന്റെ വിധിയറിയാം. പക്ഷെ പ്രത്യക്ഷത്തിൽ സി പി എം ഇടതുപക്ഷ ക്യാമ്പയിൻ വളരെ ശക്തമായിരുന്നു. അവസാന ദിവസങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ അവസാനത്തെ ഒരാഴ്ച യു ഡി എഫ് മുൻപോട്ട് വന്നിരുന്നു പ്രചരണത്തിൽ. അത് എത്രമാത്രം സീറ്റുകളുടെ രൂപത്തിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ യു ഡി എഫിന് കഴിയുമെന്ന് നാളെ നമുക്കറിയാം. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ കെ എം ഷാജകൻ. നന്ദി വിജയനാഥ്.